നമ്മുടെ സിദ്ധുവിൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പം ഇന്ന് ആദ്യത്തെ ദിവസമായിരുന്നെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതല്ല. നമ്മൾ ഇന്ന് ആദ്യത്തെ ദിവസമാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. നമ്മൾ ആക്ച്വലി അവനെ ഇന്ന് സ്കൂളിൽ അഡ്മിറ്റ് ലൈക്ക് അഡ്മിഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യണം, ഫൈനലായിട്ട് ഫോട്ടോ ഒക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചെന്നത്. അപ്പോൾ പ്രീ കിൻഡർ ഗാർഡനിലാണ് പോയിരിക്കുന്നത്. അപ്പം രാവിലെ 8:30 to 12 വരെ നമ്മൾ വിടുന്നുള്ളൂ. അപ്പം നമ്മൾ അതപ്പം നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല, ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവനെ ഇന്ന് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഓൾറെഡി 9:30 ഇനിയിപ്പം അവിടെ കരച്ചിലൊന്നുമില്ല. അവർക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അപ്പോൾ ആപ്പിനകത്ത് അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവൻ്റെ മൂഡ് എങ്ങനെയാണ് മറ്റേത്, അത് ഇതിൻ്റെ ക്ലാസ്സിലെ പ്രോഗ്രസ്സൊക്കെ അവരിങ്ങനെ. അപ്പം ഇപ്പോൾ എനിക്കൊരു ഫോട്ടോയൊക്കെ വന്നു അവിടെ കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 11:00. അപ്പം ഞാൻ 12:00 പോയി പിക്ക് ചെയ്യണം. പിക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നടക്കുന്നത്, നടക്കാവുന്ന ദൂരേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ ഒരു 15 മിനിറ്റോ 1/2 മണിക്കൂറോ ആദ്യമായിട്ട് തന്നെ നടക്കുന്നത്, ഇനി വഴി തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം 11:00 ആകുമ്പം 11:00 പിക്ക് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് നടന്നു തുടങ്ങും. അപ്പോൾ എനിക്കൊന്ന് ഏകദേശം ഒന്ന് അറിയാൻ പറ്റി എന്തുമാത്രം പിന്നെ ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ സിദ്ധു സ്കൂളിൽ പോയിരിക്കുവാന്ന് ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞ് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. സിദ്ധു ബിഗ് ബോയ് ആയിട്ട് ഇന്ന് സ്കൂളിൽ പോകാനിരിക്കുവാന്ന്. ഇതാണ് സ്കൂൾ ബാഗ്, അതിനകത്തൊന്നുമില്ല, 4 ജോഡി ഡ്രസ്സേ ഉള്ളു. പുള്ളി ഒരുങ്ങിയിരിക്കുവാന്ന്. 8 മണിക്ക് സ്കൂളിൽ പോകണം. 8:30 to 12 വരെയാണ് സ്കൂള്. ഞാൻ ചെന്ന് വിളിക്കും, രാവിലെ മനോജ് കൊണ്ടുവിടും. ഒരുങ്ങിയിരിക്കുക, അവിടെ പോയാൽ കളിയുണ്ട്, ഏതാണ്ടൊക്കെ ഗെയിംസൊക്കെ കളിക്കും. പോകാൻ ഇഷ്ടമാണോ ഇല്ലയോ എന്നും നമുക്കറിഞ്ഞുകൂടാ. പോകുന്നുണ്ട്. ആദ്യത്തെ ദിവസവും പുള്ളി പോയി, അവിടെ കളിക്കാൻ അവരെ കണ്ടപ്പോൾ അവരുടെ കൂടെ അങ്ങ് പോയി. കരഞ്ഞൊന്നുമില്ല സിദ്ധു. അങ്ങനെ സിദ്ധു സ്കൂളിൽ പോകുന്നു. ബാഗ് ഇട്ട് സ്കൂളിൽ പോകുന്ന വീഡിയോ എടുക്കുക അല്ലെ പടം എടുക്കുക എന്നൊരു നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് പുള്ളി ബാഗ് പിടിക്കത്തില്ല, ഷോൾഡറിൽ എടുത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. Sidhu's all ready to go to school. Sidhu, big boy, are you going down to school? Yes. Now, I'm going to go to the side. I'm going to go to the side. Look at that. Look at that. ഹലോ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ എനിക്ക് ദിവസമുള്ള പണിയാണ് ഇപ്പം. നമ്മുടെ സിദ്ധുക്കുട്ടി സ്കൂളിൽ പോയി കുളങ്ങിയ പിന്നെ ഒരു 11:30 സ്കൂളിൽ പോകണം, പുള്ളിയെ വിളിക്കണം. അപ്പം ആദ്യത്തെ ദിവസം ഇവിടെ നിന്ന് ഞാൻ നടന്നാണല്ലോ പോകുന്നത്, പോയപ്പോൾ 1/2 മണിക്കൂർ എടുത്ത്. പക്ഷേ ഇപ്പോൾ ഒരു 15-20 മിനിറ്റിന് താഴെ ഞാൻ എത്തും. ആക്ച്വലി 10-15 മിനിറ്റ് നടപ്പേ ഉള്ളൂ, ഞാൻ സ്പീഡിൽ നടക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ആടിപ്പാടി പതുക്കെ പതുക്കെ വരത്തുള്ളൂ സിദ്ധുവായിട്ട്. പിന്നെ നടക്കുമ്പോൾ എന്താ വഴിയിൽ എന്താ കാണിക്കാത്തതിനെ കാണിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് റോഡിൻ്റെ സൈഡിൽ കൂടെ ആണല്ലോ നമ്മൾ സിദ്ധുവായിട്ട് നടന്നു വരുന്നത്. അപ്പം വണ്ടിയൊക്കെ പേയ്മെൻറ്റിൽ കൂടെ ആണെന്ന് പറഞ്ഞാലും വണ്ടി മെയിൻ റോഡാണ്. അപ്പം നമ്മൾ സിദ്ധുവിൻ്റെ കൈ നമുക്ക് വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഫുൾ ടൈം ഞാൻ അവൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഡിസ്ട്രാക്ഷനൊന്നും പറ്റത്തില്ല. പുള്ളിയാണെങ്കിൽ ഇടയ്ക്ക് ഓടാനൊക്കെ നോക്കും, അങ്ങനെ നോക്കത്തില്ല. എന്നാലും കുറച്ച് കഴിയുമ്പോൾ കൈ വിടണം, അങ്ങനെ നമുക്ക് 1 മിനിറ്റ് പോലും നമുക്ക് കൈ വിടാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാറുകൾ അത്ര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പിന്നെ ക്രോസ് വോക്ക്, ക്രോസ് വോക്ക് എന്ന് പറഞ്ഞാൽ സീബ്ര ക്രോസിങ്ങിനാണ് ഇവിടെ ക്രോസ് വോക്ക് എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ പിന്നെ നമുക്ക് അവിടെ ടൈമർ ഇങ്ങനെ കുത്തിയാൽ മതി, അതനുസരിച്ച് നമുക്ക് ക്രോസ് ചെയ്യാം. അവിടെ വരുമ്പോൾ ഇപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കുക, പുള്ളി ക്രോസ് വോക്കൊക്കെ കിട്ടി നമുക്ക് ടൈമുണ്ട്. പുള്ളി എന്നെ അങ്ങോട്ട് വലിച്ചങ്ങ് ഓടാൻ നോക്കും, എനിക്കങ്ങ് പേടി വരും, നമുക്ക് പേടി വരും. അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ദൂരെ ഉള്ളെന്ന് പറഞ്ഞാലും ആൾക്ക് വലിയ ബോധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ 10:30 ഞാൻ സാധാരണ 11:00 പോകുമായിരുന്നു ഇപ്പോൾ. പക്ഷേ അപ്പോൾ ഇന്നലെ ചെന്നപ്പം ഇപ്പോൾ ലഞ്ചും ഒക്കെ സ്കൂളിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ലഞ്ച് ഇപ്പോൾ കിട്ടിയേ ഉള്ളൂ, പുള്ളി കഴിച്ചിട്ടേ വരത്തുള്ളൂ. പിന്നെ ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ കുറച്ചുകൂടി താമസിച്ച് ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ ഡെയിലി റുട്ടീൻ.
പുള്ളി വന്നു കഴിഞ്ഞ് ചിലപ്പോൾ കാണിക്കാം. വന്നു കഴിഞ്ഞ് പിന്നെ വല്ല ചിലപ്പോൾ പുള്ളി വല്ല സ്നാക്കൊക്കെ കഴിച്ച് ചിലപ്പോൾ അങ്ങ് കിടന്നുറങ്ങിപ്പോവും. പിന്നെ ഞാൻ മറന്നു പോകും ഒരു ദിവസം സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് കാണിക്കുക, അതാണ് നല്ലത്. ശരി എന്നാ ഞാൻ G for cock. K for candy. Kite. L for lion. Lion. M for ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പൂച്ച എവിടെയാണ്? രണ്ട് പൂച്ചയുണ്ട്. ഒരെണ്ണം എന്താ അവിടെ ഇരിക്കുന്നു, ഒരെണ്ണം എവിടെ ഇരിക്കുന്നു. ഇവര് സ്ഥിരമായിട്ട് എവിടെയാണ് ഇരിക്കുന്നത്? ഇവരുടെ ഒരു ഞാൻ ഒരു റൂമായിട്ട് അവർ മാറ്റിയിരിക്കുവാണ് രണ്ടുപേരും കൂടി. ഞങ്ങളില്ലെങ്കിൽ എവിടെയാണ് ഉറങ്ങുന്നത്, വിരുന്നത്, പോകുന്നത്? രണ്ടുപേരുണ്ട്. ഒരു വീട്ടിലെ പൂച്ച തന്നെയാണോ രണ്ടു, ഇനി രണ്ട് വീട്ടിലെ ആണോ എന്നും എനിക്കറിഞ്ഞൂടാ. സിദ്ധു ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ആദ്യമേയൊക്കെ പേരുടെ അകത്ത് അടി കയറാൻ നോക്കുമായിരുന്നു, ഇപ്പം പേരുടെ അകത്തൊന്നും വരത്തില്ല. ബാബാ ഓടരുതായിന. അപ്പം ആ കിളി എൻ്റെ പട്ടി. അപ്പോൾ ഇപ്പോൾ അവൻ ഇതേ അവിടെ അണ്ണാനെ പിടിക്കാൻ നോക്കുന്നു. എന്ത് പറ്റി, കിട്ടിയില്ലേ? ഓൾമോസ്റ്റ് പിടിച്ചാണ് കേട്ടോ കിളി. എൻ്റെ പാട്ടിന് പോയി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടേടാ അണ്ണാൻ നിൽക്കി നോക്ക്. വലിയ അണ്ണാനെ എടുത്ത് അവനവിടെ ഇരിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ഇത് കണ്ട അവിടെ ഇരുന്നുണ്ട് കാണാതെ. ഈ അതിൻ്റെ ഒന്നാമത് അവൻ്റെ കളറ് കാരണം കാണാൻ പറ്റും. അവൻ്റെ കളറ് ഭയങ്കര ഒരു ഇതുവരിക്കുന്നുണ്ട്. കിളികളെ പിടിക്കാനാണ്. നേരത്തെ ഒരു കിളിയുടെ മണ്ടയ്ക്ക് ചാടി വീണ്. ഇപ്പോൾ അണ്ണാൻ അവനെ പിടിപ്പിക്കാൻ നോക്കുക. ഇതൊമ്പനെ അണ്ണാൻ നല്ല വെയിൽ. ഇന്ന് രാവിലെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഞാൻ പോയി വിളിച്ചുകൊണ്ട് ഇപ്പോൾ വന്നേ. ഇതേ മോനെ പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട്. സ്മാർട്ട് പൂച്ച. ഇതോ ഇത് കണ്ടോ എൻ്റെ കൈ. ഇതോ അണ്ണാൻ സിദ്ധു ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നതാണ്. ഇന്ന് അവർക്ക് ഈസ്റ്ററിൻ്റെ എഗ് ഹണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗിൻ്റെ എഗ്ഗുകളൊക്കെയാണ് പുള്ളിയുടെ കൈ ഇരിക്കുന്നത്. പിന്നെ ഈ തൊപ്പി, അവർക്ക് എന്തോ പെരേഡുണ്ടായിരുന്നു. ആ പെരേഡിൻ്റെ തൊപ്പിയാണിത്. എന്തൊക്കെ കിട്ടി ഇതിനകത്ത്? ഓ മുട്ടായി ഉണ്ടല്ലോ. ആക്കിയൊക്കെ പോയാ പല്ലി. ബാ നമുക്ക് അത്തുവാ. സിദ്ധു നമ്മുടെ വീട് അവിടെ അല്ല, എവിടെയാന്ന്? ഇങ്ങോട്ട് വാ. അടി വേണ അവിടെ അല്ല, അവിടെ വീഴും. ഇങ്ങോട്ട് താഴോട്ട് വാ. മറ്റേ അകത്ത് പോവാ. ഹായ് ഗായ്സ്, ഹാപ്പി മൺഡേ. അപ്പം കുറേ ദിവസമായി ഞാൻ വ്ലോഗ് ചെയ്തിട്ട്. നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലായി കാണത്തില്ലായിരിക്കും, കഴിഞ്ഞ ആഴ്ച ഞാൻ വ്ലോഗ് ചെയ്തേയില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മടി. പിന്നെ സിദ്ധു ഇപ്പോൾ പുതിയതായിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയല്ലേ ഉള്ളൂ. പുതിയതെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയായി. അപ്പം അതിൻ്റെ ഒരു റൊട്ടീനിലോട്ടൊക്കെ നമ്മൾ കടക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ പുള്ളിയെ ഞാനാണ് പോയി വിളിച്ചുകൊണ്ട് വരുന്നത് സ്കൂളിൽ നിന്ന്. ഞാൻ നടന്നാണ് പോകുന്നത്, ബിക്കോസ് അടുത്ത് തന്നെയാണ്. എന്നാലും ഒരു പിന്നെ 15 മിനിറ്റൊക്കെ നടക്കണം. പിന്നെ നടപ്പൊരു നല്ലൊരു എക്സസൈസും കൂടിയാണ്. ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ സമയം 7:45 ആയി വൈകുന്നേരം.
അപ്പം സിദ്ധുവിൻ്റെ സ്കൂള്, അപ്പൊ പുതിയതായിട്ട് ഇപ്പം അറിയാൻ പാടില്ലെന്നല്ല, പുതിയതായിട്ട് പിന്നെ ഈ വാർത്ത അറിഞ്ഞവരോട് ഞാൻ പറയുവാന്ന്. അപ്പൊ സിദ്ധു സ്കൂളിൽ പോകുന്നത് പിന്നെ വെട്ടം ഇവിടെ പിന്നെ കുഴപ്പമില്ല. പിന്നെ സിദ്ധു സ്കൂളിൽ പോകുന്ന രാവിലെ 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി 8 ഇവിടുന്ന് രാവിലെ പോവും, പിന്നെ 12 തീരും. അപ്പോൾ ഞാനൊരു 11:40 ഇവിടുന്ന് പോയി പുള്ളിയെ പിക്കപ്പ് ചെയ്തുകൊണ്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ സിദ്ധു കുറച്ച് നേരം സ്നാക്സ് കഴിക്കും, പിന്നെ ടി വി കാണും. പുള്ളി ഒറ്റ അപ്പം ഞാൻ എന്തുവാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ക്യാമറ ചത്തുപോയി. ദേ ഇരിക്കുന്നു നമ്മുടെ കഥാപുരുഷൻ മിസ്റ്റർ സുധാന്ത്, സ്കൂളിൽ പോയി തുടങ്ങി. അപ്പം സിദ്ധു പോകുന്നത് പ്രീ കെയിലാണ്. പ്രീ കെ എന്ന് പറഞ്ഞാൽ പ്രീ കിൻഡർ ഗാർഡൻ. അപ്പം 5 എവിടെ കിൻഡർ ഗാർഡനിൽ പോകത്തുള്ളൂ. കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ LKG UKG ഇവിടെ 5 ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പ്രീ കെ എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പം ഇറ്റ്സ് സോർട്ട് ഓഫ് പ്ലേ സ്കൂളും ഒരു ടൈപ്പ് LKG UKG മിക്സ് പോലെയാണ്. അവർക്ക് അൽഫബറ്റ് അതും ഇതുമൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും, പിന്നെ കൂടുതലും കളിയും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവിടെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ഇഷ്ടമാണ്, ദിവസവും ഓടിപ്പോയിക്കോളും. ഒരു മടിയില്ല, അലമ്പിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്തെന്നും പറഞ്ഞ് സംസാരിക്കത്തൊന്നുമില്ല. സിദ്ധു, ഹൗ ഇസ് സ്കൂൾ? Do you like it? Siddhu, para. Patana paray. Siddhu. Siddhu, do you like school? Is it good? You have friends? Do you like it? Yeah, ishtavanna. Devasam nale odi pokkollo. Adu pole thanne njan vilikkan chellum angane velle karichilum pidichilum onnum illa. Padukke veruthullu. Angane adanu Siddhu inde vishesham. അയ്യോ, സോഫയുടെ ഓരോ സാധനമൊക്കെ ഇരിക്കുന്നതിൽ ഇത് കവറിട്ടിട്ടില്ലേ. പിന്നെ നമ്മൾ ഇന്ന് വയ്ക്കാൻ പോകുന്നത് ഫിഷ് കറി. യുനോ വീക്ക് ഡേയ്സ് വി മേക്ക് ഫിഷ് കറി. ഫിഷ് കറിയാണ്. അപ്പം ഇന്നത്തെ ഫിഷ് നമ്മുടേത് ഇത് സാൽമണാണ്. നല്ല ചുമന്ന കളറിലിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു സാധാരണ സിമ്പിൾ കറിയാണ്, ആലപ്പുഴ കറി എന്നൊക്കെ പറയും. എനിക്കറിഞ്ഞുകൊണ്ട് ആലപ്പുഴ കറിയാണോ, ഞാൻ ആലപ്പുഴയിലായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന കറിയായതുകൊണ്ട് ഞാൻ ഇതിന് ആലപ്പുഴ കറി എന്നാണ് വിളിക്കുന്നത്. ഇനി ശരിക്കും ഇതിന് വേറെ ഒരു ആലപ്പുഴ കറി ഉണ്ടെങ്കിൽ അവരെന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒരു പാവമാണ്. അപ്പോൾ നമുക്ക് കറി ഞാൻ കാണിച്ചു തരാം. ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർ ഒരു 1000, 2000, 5000 പ്രാവശ്യം കണ്ടിട്ടുള്ള കറിയാണ്. എന്നാലും പുതിയതായിട്ട് ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കാണുക. ഓക്കെ, കഴിഞ്ഞ് 2-3 പഴം തിന്നുവാൻ വിശപ്പ് വിളിക്കിടന്ന് കുത്തിമറിച്ചിനെങ്ങാണ്ടാന്ന് തോന്നുന്നു. അന്നോടെ എവിടെ എന്തുവാ സ്കൂളിൽ പണി? സ്കൂളിൽ ലഞ്ചും കൊടുത്തിട്ട് അവിടുന്ന് ഞാൻ പറയാൻ പറഞ്ഞത്. സ്കൂളിൽ എല്ലാ ഫുഡും സ്കൂളിൽ തന്നെ കൊടുക്കും ഇവിടെ. അപ്പം എല്ലാ സ്കൂളിലും അല്ലേ ഞാൻ പറയുന്നത്, ഇപ്പം പുള്ളി പഠിക്കുന്ന പ്രീ കെയിൽ എല്ലാ ഫുഡും കൊടുക്കും. അപ്പോൾ അത് കഴിയുമ്പം ലഞ്ചും കഴിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്ന് കിടന്നിച്ച് സ്നാക്കൊക്കെ തിന്ന് പിന്നെ ഉള്ളി ഉറങ്ങിപ്പോയി പഴം തിന്നുകൊണ്ടിരിക്കുക. എനിക്ക് വിശപ്പം തോന്നുന്നു. എന്തു ഇവിടെ ഇങ്ങനെ
ഹൈ ഗൈസ്, ഹാപ്പി ട്യൂസ്ഡേ. അപ്പോൾ സമയം വൈകുന്നേരമായി, ഇവിടെ സമയം 7:30 ആയി. അപ്പം നമ്മുടെ സിദ്ധു രാവിലെ സ്കൂളിൽ പോയി, ഇന്ന് ടയേർഡായിട്ട് ഉറങ്ങി, അത് കഴിഞ്ഞിപ്പോൾ എഴുന്നേറ്റു. പിന്നെ എന്താണ്, എഴുന്നേറ്റ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച്, അപ്പോൾ ഇപ്പം ഞാനൊരു എന്താണ് ഒരു സ്നാക്ക് പുള്ളിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞായിരിക്കും ഞാൻ ഡിന്നർ കുക്ക് ചെയ്യുന്നത്. രക്ഷയില്ല. ഇപ്പം പുള്ളി ഇവിടെ എറിഞ്ഞ മുഴുവൻ ഞാൻ അടിക്ക് പെറുക്കേ ഉള്ളൂ. ഒരു ഷോ 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 മതില് വരെ പുള്ളി കഴിഞ്ഞു.